പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് അവരൊക്കെ വളരെ സഹായത്തോടു കൂടിയാണ് ഷിഹാബ് ജോറ്റൂരിനെ കൂട്ടിക്കൊണ്ടുപോയി എയർപോർട്ടിലാക്കി ഫ്ലൈറ്റ് കയറ്റി വിട്ടത്. അതായത് ഷിഹാബ് ജോറ്റൂരിന് പൂർണ്ണ സമ്മതമായിരുന്നു. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി കരയിപ്പിച്ച് അല്ലെങ്കിൽ ഷിഹാബ് ജോറ്റൂർ കരഞ്ഞ് ഷിഹാബ് ജോറ്റൂരിനെ വലിച്ചിയച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി കരഞ്ഞുകൊണ്ടാണ് ഷിഹാബ് ഫ്ലൈറ്റ് കയറി പോകുന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ദോസ്തോ അസീസോ ഭായിയോ, മേരാ നാം ഹസീബ് ബലോച്ച്, ഇറാൻ സേ. അൽഹംദുലില്ലാ. ദോസ്തോ അസീസോ ഭായിയോ ബേനോ, അല്ലാഹ് റബ്ബുൽ ഇസ്സത് ആപ് ലോഗോകോ ഹമേശാ ഹർ പരേശാനി, ദുഃഖ്, ഗം ഓർ നിഗരാനി ഓർ മുഷ്കിലാത് സേ ആസാദ് രഹേ. യേ ജോ ആലിം ഹോതേ ഹൈ, ജോ ബുസുർഗ് ഹോതേ ഹൈ, ജോ കിസി കോ മിമ്പർ മേ ബിഠാതേ ഹൈ, ഉസ്കോ യേ ബാത് ബോൽനി ഹൈ കി ഹം ലോഗോ ജോ ഹദീസ് കി ബാത് ബോൽതേ ഹൈ. ദേഖോ ജോ ലോഗ് ഹദീസ് കി ബാത് കർതേ ഹൈ, അല്ലാഹ് കി റസൂൽ കി ഹദീസ് ബയാൻ കർതേ ഹൈ ഓർ തഫ്സീർ ഖുർആൻ മേ ജോ ബയാൻ കർതേ ഹൈ, ജൂട് നീ ബോൽനാ ചാഹിയേ. മുജേ ഖിതാബ് ഹൈ ഷാഹി ഇമാം സാഹബ് കാ ജോ ഇന്ത്യ മേ ഹൈ. ഷാഹി സാഹബ് ആപ് ബഡി ശഖ്സിയത് ഹൈ, ഹം ആപ്കേ ഏഹ്തറാം കർതേ ഹൈ. യേ ആപ്കോ ജൂട് നീ ബോൽനാ ചാഹിയേ കി ഹുക്കുമത് പാകിസ്ഥാൻ കോ തരഫ് ഹുക്കുമത് പാകിസ്ഥാൻ കോ ആപ് ഉസ്കി തരഫ് ജൂട് ബോലേ. അഗർ ആപ്കോ ഷാഹ ഭായി കി ഫിക്ര തേ, ഷാഹ ഭായി ജബ് ഇന്ത്യ മേ തേ, ദോ തീൻ ദിൻ പേലേ മേരേ പാസ് ജോ ടിക്കറ്റ് കാ ജോ ഇമെയിൽ തീ വോ മേരെ പാസ് പഹുഞ്ചി കി ഭൈ ഇസ് ടൈം ഉസ്കോ എയർപോർട്ട് തെഹ്റാൻ മേ ഉസ്കോ റിസീവ് കരോ. സാഹബ് ആപ് ബഹുത് ബഡി ശഖ്സിയത് ഹൈ, ആപ്കോ പാകിസ്ഥാൻ ഗവൺമെന്റ് കി സാഹബ് ഉസ്കോ ആപ്കോ മാഫി മാംഗനാ പഡേഗി. യേ ഗലത് ഹൈ. മേ യഹാൻ ബൈഠാ ഹൂൻ. മുജേ തൻവീർ ഭായി നേ പാകിസ്ഥാൻ സേ, അയ്യൂബ് ഭായി ഇന്ത്യ സേ മുജേ റിക്വസ്റ്റ് കിയേ കി ഭൈ ആപ് ഹം ഷാഹ ഭായി കോ ബേച് രഹേ ഹൈ, ആപ് ഇസേ റിസീവ് കരോ. മേ യഹാൻ മുസൽമാൻ, ഹം പാകിസ്ഥാൻ കാ നഹീ ഹൈ ഭൈ, ഹം ഇന്ത്യ കാ ഭി നഹീ ഹൈ, ഹം ഏക് മുസൽമാൻ ഹൈ. ഏക് മുസൽമാൻ ഹൈ, ദൂസരേ മുസൽമാൻ മേ കാം നഹീ ആയേഗാ തോ ഫായ്ദാ ക്യാ ഹൈ. फायदे क्या, ठीक है ना. एक हादसे की वजह से मेरे मामू को जो हादसा हुआ था वो सब दुनिया भी जानती है, उसकी वजह से मैंने रिसीव नहीं कर सका. लेकिन दो तीन दिन पहले जब शाह भाई इंडिया में थे और मेरे पास एक व्हाट्सएप जरिए में एक टिकट का ईमेल पहुंची या फोटो भेजी थी किसी ने, वो शाह भाई इंडिया में थे. हिम्मत कर रहे हैं भाई, हमने शाह भाई को फोन किया था, इमाम साहब सुन लिए, हमने फोन किया था कि मैं भाई शाह भाई आपको एक रुपया करेंसी ईरानी तुमन और रुपया डॉलर जो भी आप जेब में अपने जेब रखो और आपको शो करना नहीं है, शेयर भी करना है, हम हाजिर है, हम खर्चा करेंगे, पूरा बॉर्डर तक हम खर्चा करेंगे, जितना खर्चा हो. पाकिस्तानी करेंसी एक बात नहीं कर रहा, ईरानी करेंसी बात नहीं करो, इंडियन की करेंसी बात नहीं करो, और जितना खर्चा होगा आप किए. चार बंदे को, 40 बंदे को सामने बिठाया, अपने झूठ के नारे लगा रहे अल्लाह अकबर. ये कौन से भाई, ये कौन सा इंसाफ है आप कर रहे हैं, ये गलत है ना आप कर रहे हैं. आपको गवर्नमेंट पाकिस्तान से माफी मांगनी पड़ेगी. हम यहाँ बैठा हुआ है, तनवीर भाई, अय्यूब भाई ने मुझे व्हाट्सएप किया, मैसेज भेजा सारे अपने भाई यूट्यूबर वालों को, एक मेरी तरफ से पैगाम है भाई, भाई झूठ नहीं फैलाओ, अल्लाह को गवाह करो, अल्लाह को हाजिर नाजिर करो, झूठ नहीं बोलना, सच बोलो, सच. झूठ जिस बंदे ने झूठ बोला उसका अल्लाह की लानत बरा. अभी वो बिल्कुल अल्हम्दुलिल्लाह बिल्कुल वो अल्लाह रब्बुल इज्जत में वो अभी खैर खैरियत से है, कोई परेशानी नहीं, कोई दिक्कत नहीं है अल्हम्दुलिल्लाह. बस आप लोग जो ना, जो मैं एक അസ്സലാമു അലൈക്കും, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഒരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ടുണ്ടാവും. ഈ ഒരു വീഡിയോ ക്ലിപ്പ് എന്ന് പറയുന്നത് ഇറാനിൽ നിന്നും, ഇപ്പോൾ ഇറാനിൽ നിന്നും, ഇറാനിലുള്ള ഹസീബ് ബലോച്ച് എന്ന് പറയുന്ന ഒരു, എനിക്ക് തോന്നുന്നു പാകിസ്ഥാൻകാരനാണ്, അപ്പം അവർ സംസാരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരുന്നത്. അപ്പം ആളെന്താണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഷാഹിമാമിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. ഷാഹിമാമ് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഷാഹിമാമ് വെള്ളിയാഴ്ച ദിവസം കുത്തുബക്ക് മുന്നായിട്ട് പള്ളിയിൽ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ച് ദേഷ്യപ്പെട്ട് വളരെ രോഷാകുലനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ്, നിങ്ങൾ അങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി കാണാത്ത ആളുകളുണ്ടെങ്കിൽ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ പോയി കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഞാനിപ്പം അപ്ലോഡ് ചെയ്ത ഈ ഒരു വീഡിയോയുടെ, അതായത് ഈ പറയുന്ന ഹസീബ് ബലോച്ച് സംസാരിക്കുന്ന വീഡിയോയുടെ ഫുൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് നമ്മളുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് കമൻ്റായിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ ഈ പറയുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും കള്ളമുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്നും എടുത്തിട്ട് വെറുതെ സംസാരിച്ചതാണോ എന്ന് സംശയം തീർക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും അത് പോയിട്ടൊന്ന് കണ്ടു നോക്കിയിട്ട് പറയാം നമ്മളടുത്ത്. അങ്ങനെ അതായത് ഞാൻ കള്ളം പറയുകയാണ് എന്ന് സംശയമുള്ള ആളുകൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സംസാരിക്കാവുന്നതാണ്, കമൻ്റ് അയക്കാവുന്നതാണ്. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു വ്യക്തി പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ചെയ്ത ഈ ഒരു കാര്യം, അതായത് ഈ
നമ്മളെ ഷാഹിമാം, ഷാഹിമാം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പച്ച കള്ളങ്ങളാണ് നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ ഒരു 40 ആള് അല്ലെങ്കിൽ ഒരു 100 ആള് എന്നുള്ള കൂട്ടത്തിൽ നിങ്ങൾ വിളിച്ചു വരുത്തിയ ആള് പള്ളിയിലിരിക്കുന്ന ജനങ്ങളുടെ മുന്നിൽ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ മൊത്തം കള്ളങ്ങളാണ് നിങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം ഷിഹാബ് ജോറ്റൂരിന് പാകിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ മിലിറ്ററി അല്ലെങ്കിൽ പോലീസ് അവരൊക്കെ വളരെ സഹായത്തോടു കൂടിയാണ് ഷിഹാബ് ജോറ്റൂരിനെ കൂട്ടിക്കൊണ്ടുപോയി എയർപോർട്ടിലാക്കി ഫ്ലൈറ്റ് കയറ്റി വിട്ടത്. അതായത് ഷിഹാബ് ജോറ്റൂരിന് പൂർണ്ണ സമ്മതമായിരുന്നു. അല്ലാതെ നിങ്ങൾ പറഞ്ഞ മാതിരി കരയിപ്പിച്ച് അല്ലെങ്കിൽ ഷിഹാബ് ജോറ്റൂർ കരഞ്ഞ് ഷിഹാബ് ജോറ്റൂരിനെ വലിച്ചിയച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി കരഞ്ഞുകൊണ്ടാണ് ഷിഹാബ് ഫ്ലൈറ്റ് കയറി പോന്നത് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അപ്പം കാര്യമറിയാതെ അല്ലെങ്കിൽ പച്ചക്കള്ളങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചിട്ട് നിങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ വന്നേക്കാവുന്ന ഒരു കാര്യമാണ് ഇത്. അതായത് പാകിസ്ഥാൻ മുസ്ലിങ്ങൾ, ഇന്ത്യ മുസ്ലിങ്ങൾ, അതേപോലെ ലോകമൊട്ടുക്കെയുള്ള മുസ്ലിങ്ങളെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, അപമാനിക്കുകയാണ്. ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളെയും നിങ്ങൾ കബളിപ്പിക്കുകയാണ് ഉണ്ടായത്. നിങ്ങൾ തുറന്ന് പാകിസ്ഥാൻ ഭരണകൂടത്തോട്, അവിടുത്തെ പോലീസുകാരോട്, മിലിറ്ററിക്കാരോട്, അതേപോലെ പാകിസ്ഥാൻകാരോട് എല്ലാവരോടും നിങ്ങൾ തുറന്ന് മാപ്പ് ചോദിക്കണം. നിങ്ങൾ ആരെപ്പറ്റി കുറ്റം പറഞ്ഞോ അവരോടെല്ലാം നിങ്ങൾ തുറന്ന് ഓപ്പണായി നിങ്ങൾ മാപ്പ് പറഞ്ഞിരിക്കണം എന്നാണ് ഈ പറയുന്ന ഹസീബ് ബലോച്ച് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത്. അയാൾ പറയുന്നു, തെളിവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വാട്സപ്പിൽ ഷിഹാബ് ജോറ്റൂരിൻ്റെ ടിക്കറ്റ് അതേപോലെ മറ്റ് സംഭവങ്ങളൊക്കെ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ക്ലിപ്പ് കാണിച്ചു തന്നു, അതിൽ നമ്മൾ സത്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുമ്പം നമ്മൾ എഴുതി വെച്ച കാര്യങ്ങൾ നോക്കി പറയുന്നത് മറന്നു പോകുന്ന കാരണമാണ്. അതുകൊണ്ട് ക്ഷമിക്കുക. അപ്പം തൻവീർ എന്ന് പറയുന്ന ഒരു വ്യക്തി, പാകിസ്ഥാനിൽ ഉള്ള തൻവീർ എന്ന് പറയുന്ന വ്യക്തിയും അയ്യൂബ് എന്ന് പറയുന്ന ഇന്ത്യയിലുള്ള ഈ ഒരു വ്യക്തിയും രണ്ടുപേരും അവർക്ക് ഈ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഷിഹാബ് ജോറ്റൂരിനെ ഇറാനിൽ നിന്നും നിങ്ങൾ റിസീവ് ചെയ്യണമെന്ന് ഈ പറയുന്ന ഹസീബ് ബലോച്ചിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഷിഹാബ് ജോറ്റൂരിനെ ഇറാനിൽ വെച്ച് നിങ്ങൾ റിസീവ് ചെയ്യണം, അപ്പം ആവുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കണം. അത് ഈ പറയുന്ന ഹസീബ് ബലോച്ച് എന്ന് പറയുന്ന വ്യക്തിയും ഏറ്റെടുത്ത ഒരു കാര്യമായിരുന്നു. അവർ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞതായിരുന്നു. അപ്പം അവർ പറയുന്നുണ്ട് വളരെ വിഷമത്തോടുകൂടി പറയുകയാണ്, എൻ്റെ ഫാമിലിയിൽ നടന്ന ഒരു പ്രശ്നം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അത് നമ്മൾ ഷിഹാബ് ജോറ്റൂരിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓഡിയോയിൽ ഷിഹാബ് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, മരുഭൂമിയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒറ്റക്കാണ് നടന്നത്, കാര്യങ്ങൾ ഒരാൾ ഫുഡ് വെച്ചുകൊടുത്തു, നമ്മളെല്ലാ കാര്യങ്ങളും കേട്ടതാണ്. അപ്പം ആ ഒരു വോയിസിൽ ഷിഹാബ് തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരാളുടെ ഫാമിലി സിസ്റ്റർ അതേപോലെ കുട്ടികളൊക്കെ മരണപ്പെട്ടു എന്നും കാര്യങ്ങളും ഒക്കെ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തി പറയുന്നുണ്ട് നിങ്ങൾ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്, എന്തുകൊണ്ട് ഞാൻ ഷിഹാബ് ജോറ്റൂരിനെ എയർപോർട്ടിൽ പോയി റിസീവ് ചെയ്തില്ല, എനിക്ക് പറ്റാത്തതിരിക്കാൻ കാരണം എന്തായിരുന്നു, ഞാൻ എവിടെയായിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാരണം തന്നെ ആയിരിക്കും ഈ ഒരു ഹസീബ് ബലോച്ചിയുടെ പ്രശ്നം അതായിരുന്നേക്കാം. അപ്പോൾ ആൾ പറയുന്നു, ഞാൻ പോയിട്ടില്ലെങ്കിലും എന്നാൽ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഷിഹാബ് ജോറ്റൂറിൻ്റെ അടുത്ത് ഈ പറയുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പാകിസ്ഥാനിലേക്ക് വരുന്ന സമയത്തും ഇനി അങ്ങോട്ട് പോകുന്ന സമയത്തും നിങ്ങൾ അവിടെ എൻട്രി ആകുന്ന സമയത്ത് നിങ്ങൾ അവിടുത്തെ ബോർഡറിൽ കാണിക്കാനുള്ള പണം മാത്രം കയ്യിൽ വെച്ചാൽ മതി എന്ന് പോലെ പറഞ്ഞിട്ടുണ്ട്. അയാൾ പറയുന്നു, ഈ ഒരു അവസരത്തിൽ ഈ ഒരു ഷാഹിമാമിനെ കുറിച്ച് പറയുന്ന ഈ ഒരു സമയത്ത് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എടുത്തു പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ജനങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, അത്ര പോലും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ചെലവും കാര്യം റൂമും ഷിഹാബ് ജോറ്റൂറിന് വേണ്ട എല്ലാ കാര്യങ്ങളും സഹായങ്ങളും കൂടെ നടന്ന് ചെയ്തോളാ എന്ന് ഞങ്ങൾ ഉറപ്പു കൊടുത്ത വ്യക്തികളാണ്. അപ്പോൾ ഒരിക്കലും പാകിസ്ഥാനിലുള്ള വ്യക്തികൾ ഷിഹാബ് ജോറ്റൂറിനെ ചതിച്ചിട്ടില്ല, അതേപോലെ കൂടെ നിന്നിട്ടുള്ളൂ, അല്ലാതെ വലിച്ചുവെച്ച് കരയിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി ഫ്ലൈറ്റ് കയറ്റി വിട്ടതല്ല എന്ന് വ്യക്തമായിട്ട് ഈ ഒരു വ്യക്തി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം, പാകിസ്ഥാനിലുള്ള വ്യക്തികൾ ഷിഹാബ് ജോറ്റൂറിനെ സപ്പോർട്ട് ചെയ്തതാണ്, അതേപോലെ തന്നെ ഷിഹാബിനുള്ള ആവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തതാണ്, അതേപോലെ തന്നെ അവർക്കെല്ലാം പ്രിയപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് ഷിഹാബ് ജോറ്റൂർ, അവരെല്ലാവരും ഷിഹാബ് ജോറ്റൂറിൻ്റെ വരവിനെ കാത്തിരുന്ന വ്യക്തികളായിരുന്നു എന്നൊക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ മനസ്സിലാക്കാം. കൂടാതെ ഷിഹാബ് ജോറ്റൂർ തീർച്ചയായും ഇറാനിൽ തന്നെയാണ് ഉള്ളത് എന്നുള്ള ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ അവർ പറയുന്നു, ഈ പറയുന്ന ഹസീബ് ബലോച്ച് പറയുന്നു, ഷിഹാബ് ജോറ്റൂർ ഇപ്പോൾ 5 ദിവസമായിട്ട് ഇറാനിൽ തന്നെയാണ് ഉള്ളത്. അതിൽ വ്യാഴാഴ്ച ദിവസം ഷിഹാബ് ജോറ്റൂർ നടന്നിട്ടില്ലായിരുന്നു. വെള്ളിയാഴ്ച ഷിഹാബ് ജോറ്റൂർ നടന്നിട്ടുണ്ടായിരുന്നു, ഇത്ര ഇത്ര കിലോമീറ്റർ നടന്നിട്ടുണ്ടെന്നും വലിയൊരു കാര്യം തന്നെയാണെന്നും ഒക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ ഒരു പറഞ്ഞ ഹസീബ് ബലോച്ച്. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ഒരു
പാകിസ്ഥാൻകാരനായിട്ടോ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനായിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇറാനിൽ നിന്നും കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടോ എന്നല്ല, ഞാൻ ഒരു മുസൽമാനായിട്ട് ഒരു മുസ്ലിമായിട്ട് പറയുകയാണ്. ദയവ് ചെയ്ത് ആരും തെറ്റിദ്ധരിക്കരുത് ഈ ഒരു കാര്യത്തെ. ഈ പറഞ്ഞ ഷാഹിമാം എന്താണോ പറഞ്ഞത് അത് കള്ളങ്ങളാണ്, അത് സത്യമല്ല എന്ന് തെളിയിച്ചു കൊണ്ടുള്ള രീതിയിൽ വളരെ വ്യക്തമായിട്ടുള്ള സംസാരമാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്ക് രണ്ട് കാര്യം രണ്ട് തരത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോ ഒന്ന്, ഷാഹിമാമ് വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിന് തൊട്ടു മുന്നായിട്ട് സംസാരിച്ച ഒരു സംസാരം എന്താണോ പറഞ്ഞത് അത് തർജ്ജമ ചെയ്ത് അതേപടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഉണ്ടായത്. അതിലെന്താണോ പറഞ്ഞത് ആ ഒരു കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ആരെയും കുറ്റം പറയുന്നില്ല. നമ്മൾ ആരെന്ത് പറഞ്ഞോ അത് നമ്മളുടെ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഷിഹാബ് ചോറ്റൂരിൻ്റെ അപ്ഡേറ്റ്സുകൾ, ഷിഹാബ് ചോറ്റൂരിനെ സ്നേഹിക്കുന്ന ആളുകൾ, ഷിഹാബ് ചോറ്റൂരിൻ്റെ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ള ആളുകൾ എന്താണോ കാത്തിരിക്കുന്നത് ആ ഒരു വിഷയങ്ങളാണ് ഇപ്പോൾ ഇവർ പറയുന്നത് കൊണ്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അവർക്ക് അറിയാൻ താല്പര്യമുണ്ടാവും. അതിൽ ഒരുപാട് ആളുകൾ എതിർക്കുന്നുണ്ട്, നിങ്ങൾ പച്ചക്കള്ളങ്ങളാണ് പറയുന്നത്, നിങ്ങൾ പറയുന്ന സത്യങ്ങളല്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ എന്നെ വിമർശിക്കുന്നു. അതേപോലെ മറ്റ് സത്യങ്ങൾ പറയുന്ന യൂട്യൂബേഴ്സിനെ വിമർശിക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അങ്ങനെ ചെയ്യാതിരിക്കുക. നമ്മൾ ഈ കാണാൻ താല്പര്യമില്ലാത്ത ആളുകൾ ഈ വീഡിയോസുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെപ്പറ്റി കുറ്റം പറയാൻ ആഗ്രഹിച്ച് വെറുതെ അങ്ങനെ കാണുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവാവുന്നതാണ്. നമ്മളുടെ ഈ ഒരു പറയുന്ന കാര്യങ്ങൾ കാണാൻ താല്പര്യം എന്താണ് എന്ന് അറിയാൻ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ നമ്മൾ എന്താണോ പറയുന്നത് അത് സത്യമാണെന്ന് അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് കാണാം, അങ്ങനത്തെ ആളുകൾ കണ്ട് മനസ്സിലാക്കുക. അല്ലാതെ വീഡിയോ കണ്ട പാടെ വന്ന് വെറും കുറ്റം പറയുക അല്ലെങ്കിൽ വെറും ബാഡ് കമൻസ് അയക്കുക എന്നുള്ള രീതിയിൽ അയക്കാതിരിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസം വ്യക്തമായിട്ട് പറഞ്ഞതാണ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണോ മീഡിയയിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വലിയ വലിയ ആളുകൾ സംസാരിക്കുന്ന കാര്യങ്ങൾ, അവർ എന്താണോ സംസാരിക്കുന്നത് അതാണ് എത്തിക്കുന്നത്. അല്ലാതെ നമുക്ക് ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ തല്ലു കുടിക്കണോ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ തമ്മിൽ തെറ്റണമോ എന്നോ അല്ലെങ്കിൽ എൻ്റെ റീച്ച് മാത്രം ഉദ്ദേശിച്ചിട്ടല്ല ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. റീച്ച് പണം യൂട്യൂബിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാവരും ഉദ്ദേശിക്കുന്നുണ്ട്. ഞാനടക്കമുള്ള യൂട്യൂബേഴ്സ് എല്ലാവരും പണം ഉദ്ദേശിച്ച് തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ഇടുന്നത്. പക്ഷേ നമ്മൾ സത്യങ്ങൾ കഴിയുന്നതും നമ്മൾ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഞാൻ ഈ പറഞ്ഞ ഹസീബ് ബലോച്ച് പറയുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് കണ്ട് നിങ്ങൾ കേട്ട ഒരു കാര്യം. ഞാൻ ഫുള്ളായിട്ട് ഞാൻ ഇതിൽ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു. നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിൽ പോയിട്ട് ചെക്ക് ചെയ്താൽ ആ ലിങ്ക് അവിടെ ഉണ്ടാവും, അതിൽ പോയി കാണാം. അവർ പറയുന്നുണ്ട് യൂട്യൂബേഴ്സിനോട് പ്രത്യേകം ദയവ് ചെയ്ത് നിങ്ങൾ യൂട്യൂബേഴ്സ് നിങ്ങൾ കള്ളങ്ങൾ പ്രചരിപ്പിക്കാതിരിക്കുക. നിങ്ങൾ കള്ളങ്ങൾ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിച്ച് അതിൽ നിന്നും $2 $3 അല്ലെങ്കിൽ $10 അല്ലെങ്കിൽ $1,00,000 വരെ നിങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ തെറ്റാണ്. നിങ്ങൾ പണത്തിന് വേണ്ടിയിട്ട് പച്ചക്കള്ളങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുക എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ആദ്യം തുടങ്ങി ഇന്ന് വരെ ആരെക്കൊണ്ടൊക്കെ ഏതൊക്കെ സംസാരങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ ഞാൻ എൻ്റെ നെഞ്ചം തൊട്ട് ഞാൻ പറയുകയാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ അത് നല്ല രീതിയിൽ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ കള്ളങ്ങൾ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആണെങ്കിൽ പോലും കള്ളങ്ങളല്ല, സത്യങ്ങളാണ്. മനസ്സ് വിഷമിച്ച് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് നമ്മളിങ്ങനെ പച്ചക്കള്ളങ്ങൾ പ്രചരിപ്പിക്കുകയാണോ എന്നുള്ള രീതിയിൽ തോന്നുന്നുണ്ട്. നമ്മൾ അറിയുന്ന കാര്യങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം അത് സത്യമാണോ അല്ലേ എന്നുള്ളതോ അല്ലെങ്കിൽ ഹിന്ദിയിൽ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് തർജ്ജമ ചെയ്ത് എത്തിക്കുന്നു എന്ന് മാത്രം, അല്ലാതെ എൻ്റെ കയ്യിൽ നിന്നും എക്സ്ട്രാ ഒന്നും ഞാൻ ഇടുന്നില്ല ഇതിൻ്റെ അകത്തേക്ക്. അപ്പം നമുക്ക് അടുത്തത് എന്താണ് അവർ പറഞ്ഞത് നോക്കാം. അവർ പറഞ്ഞിരിക്കുന്നു ഈ പൈസ, അതായത് പൈസ കാര്യങ്ങൾ എല്ലാ സഹായങ്ങളും ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് ഷിഹാബ് ചോറ്റൂരിൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയുന്നു നിങ്ങൾ ഷിഹാബിൻ്റെ യാത്ര, ദയവ് ചെയ്ത് നിങ്ങൾ ഷിഹാബിൻ്റെ യാത്ര കുളമാക്കരുത്. ഷിഹാബിൻ്റെ ഈ ഒരു യാത്ര നിങ്ങൾ ഇങ്ങനത്തെ സംസാരങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും പാകിസ്ഥാനിലും ഒക്കെ ഇതിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് ഇറാനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഷിഹാബിൻ്റെ യാത്ര തന്നെ മുടങ്ങിയേക്കാം. ആ ഒരു പാവം നിയത്ത് വെച്ച് അങ്ങനെ പോകുന്നതിൽ നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ടുള്ളത്? അവർ പോയിക്കോട്ടെ, നിങ്ങൾ ഈ ഒരു സംസാരം കാരണം ഷിഹാബിൻ്റെ നടത്തത്തിന് തന്നെ ബാധിച്ചേക്കാം, തിരിച്ച് നാട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചേക്കാം. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയാതിരിക്കുക. പാകിസ്ഥാനിനോട് നിങ്ങൾ മാപ്പ് ചോദിക്കുക. പാകിസ്ഥാൻ ഭരണകൂടത്തിനോട് നിങ്ങൾ ആർക്കെതിരാണോ പറഞ്ഞത് അവർക്ക് നിങ്ങൾ നേരെ വീഡിയോ ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കാം അവർ ഉദ്ദേശിച്ചത് മാപ്പ് പറഞ്ഞോളുക എന്നാണ്
അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നു, ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് ബഹുമാനിക്കുന്നു, പക്ഷേ നിങ്ങൾ മാപ്പ് പറഞ്ഞ് തീരൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ ഒരു നാട്ടിലെയും വ്യക്തിയായിട്ടല്ല പറയുന്നത്, ലോകമെമ്പാടെയുള്ള മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മറ്റ് ആളുകൾ ഷിഹാബ് ചോറ്റൂറിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അവർ എല്ലാവരും കാണുന്ന ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ ഒരു വീഡിയോസ് കണ്ടുപോയിട്ടുണ്ട്, അവരൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഷിഹാബ് ചോറ്റൂറിനെ പാകിസ്ഥാൻ പിടിച്ച് വലിച്ച് ഏച്ച് കരയിച്ച് എയർപോർട്ടിൽ കൊണ്ടുപോയി അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറ്റി വിട്ടതാണെന്ന് ഒരുപാട് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ അവർ പറയുന്നു, ഞാൻ ഷിഹാബ് ചോറ്റൂരിനെ ചെന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ എന്തായാലും പോവും, എനിക്ക് ചില സാഹചര്യങ്ങൾ കാരണമാണ് എനിക്ക് പോകാൻ പറ്റാത്തത്, അതുകൊണ്ട് ഞാൻ ഷിഹാബ് ചോറ്റൂരിലേക്ക് അടുക്കുന്നതായിരിക്കും, പോകുന്നതായിരിക്കും. അപ്പം ഇൻഷാല്ലാ അതിനിടയിൽ ഞാൻ മരണപ്പെട്ടു പോയാൽ അള്ളാഹു പുറത്തു തരട്ടെ എന്നാണ് പറയും. ഞാൻ ഈ ഒരു വാക്ക് നിങ്ങൾ മുന്നിൽ തരികയാണ്, പക്ഷേ എനിക്ക് അതിനു മുന്നേ ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവൻ എന്തെങ്കിലും അപായപ്പെട്ടാൽ, ഞാൻ മരണപ്പെട്ടാൽ എന്നാണ് അവരുദ്ദേശിച്ച് പറയുന്നത്, എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളും എന്നോട് പൊറുക്കുക, അതേപോലെ റബ്ബ് പുറത്തു തരട്ടെ, ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എന്ന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. അപ്പം അയാൾ പറയുന്നത് കേട്ടിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഷിഹാബ് ചോറ്റൂറിൻ്റെ കൂടെയുള്ള ആളാണ്. പിന്നെ എന്തുകൊണ്ട് ഷാഹിമാം ഇങ്ങനെ പറഞ്ഞു? അതും ഒരു സംശയം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഇതിൻ്റെ മുന്നേ നിങ്ങളിലേക്ക് എത്തിച്ചത് അവരെന്താണോ പറഞ്ഞത് അതിൻ്റെ തർജ്ജമ, ഇപ്പോൾ ഇവരെന്താണോ പറഞ്ഞത് അതിൻ്റെ ഒരു തർജ്ജമ മാത്രമാണ് എത്തിച്ചത്. ഹിന്ദി അറിയാവുന്ന ആളുകൾക്ക് ലിങ്ക് പോയി ചെക്ക് ചെയ്ത് നോക്കിയിട്ട്, അല്ലെങ്കിൽ അറിയാത്ത ആളുകൾക്ക് സംശയമുണ്ടെങ്കിൽ അറിയുന്ന ആളുകളെടുത്ത് ഈ ഒരു ലിങ്ക് വെച്ചിട്ട് എന്താണ് ഇത് പറഞ്ഞത് എന്നുള്ളത് വ്യക്തമാക്കി നോക്കി കേട്ട് പറയാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നും ഒന്നും ഇട്ട് പറഞ്ഞതല്ല. അപ്പം ഇൻഷാല്ലാ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം, അതേപോലെ തന്നെ പ്രാർത്ഥിക്കാം ഷിഹാബിന് വേണ്ടിയിട്ട്. യാത്രയിൽ മറ്റ് തടസ്സങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ ഷിഹാബ് ചോറ്റൂറിൻ്റെ യാത്ര നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകട്ടെ എന്ന് നമുക്ക് ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കാം. അതേപോലെ ഒരുപാട് വ്യക്തികൾ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഷിഹാബിന് പ്രാർത്ഥനകളായിട്ട് വരുന്നുണ്ട്. എല്ലാവരും ദുആർക്കുന്നുണ്ട്, നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. കൂടെ ചിലർ തെറ്റായ രീതിയിലും നന്നായിട്ടുണ്ട്, അങ്ങനെ ഇങ്ങനെ നടത്തഹാജി പണ്ട് പറയുന്ന മാതിരി തന്നെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അവർ പറഞ്ഞ തെറ്റുകൾ മനസ്സിലായിട്ട് തിരുത്തി നമ്മളുടെ കമൻറ്റ് ബോക്സിൽ തന്നെ വന്ന് പറഞ്ഞ നല്ല നല്ല വ്യക്തികളും ഉണ്ട്. അവരുടെ തെറ്റാണ് മനസ്സിലായ ആളുകൾ വന്നിട്ട് നല്ലോണം നമ്മളെ കമൻറ്റ് ബോക്സിൽ വന്ന് സോറി എന്ന് പറഞ്ഞ മാതിരി സോറി വന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ട്. അപ്പം എന്താണേലും നമുക്ക് കാത്തിരിക്കാം. ഷിഹാബ് ചോറ്റൂർ ഒഫീഷ്യൽ എന്ന് പറയുന്ന ഷിഹാബിൻ്റെ ചാനലിൽ തന്നെ ഇൻഷാല്ല നല്ല നല്ല ന്യൂസുകൾ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഷിഹാബിൻ്റെ യാത്രയെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റ്സുകൾ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറാനിൽ ചില പ്രശ്നങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് യൂട്യൂബേഴ്സിനെ അറസ്റ്റ് ചെയ്തു, പ്രശ്നങ്ങൾ അങ്ങനെ ഒന്ന് രണ്ട് നാടുകളിൽ രാജ്യങ്ങളിൽ സംഭവിച്ചുകൊണ്ടായിരിക്കാം. ഷിഹാബ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഷിഹാബ് യൂട്യൂബേഴ്സൊക്കെ അടുത്ത് വന്ന സമയത്ത് പറഞ്ഞതാണ് ദയവചെയ്ത് എൻ്റെ വീഡിയോ എടുക്കരുത്, നിങ്ങൾ മാറി നിൽക്കുക എന്നുള്ള രീതിയിലായിരിക്കും. ചിലപ്പം എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളോ ഒക്കെ അവിടെ ഉണ്ടായേക്കാം, ചിലപ്പം അവിടുത്തെ ഗവൺമെൻറ്റോ മറ്റുള്ള ആരെങ്കിലോ ഷിഹാബ് ചോറ്റൂറിൻ്റെ അടുത്ത് അങ്ങനെ ചെയ്യണ്ട വേണ്ട എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാകാം, ഒരു സംശയം മാത്രം. അത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ, അതുകൊണ്ട് പറയാണ്. അപ്പം ഇൻഷാല്ലാ നമുക്ക് കാത്തിരിക്കാം, നല്ല നല്ല വാർത്തകൾക്കായി കാത്തിരിക്കാം. അതേപോലെ തന്നെ നമ്മളിലേക്ക് എത്തുന്ന ഈ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പം കൂടെ നിൽക്കുക, കട്ടക്ക് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ കാണുന്ന ആളുകളൊക്കെ നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ള ഷിഹാബ് ചോറ്റൂറിൻ്റെ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന താല്പര്യപ്പെടുന്ന ആളുകളിലേക്ക് ഒന്ന് എത്തിച്ചു കൊടുക്കുക. കൂടാതെ നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങൾ ലൈക്ക് ചെയ്യും തോറും നമ്മളുടെ വീഡിയോ മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നതായിരിക്കും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവചെയ്ത് നമ്മളുടെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി വെക്കുക, അടുത്ത നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.